ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഭവമാണ്. അപ്പോൾ കപ്പയാണെന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. കപ്പ നമ്മളിന്ന് രണ്ട് രീതിയിൽ റെഡിയാക്കിയെടുക്കുന്നുണ്ട്. മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണ് കപ്പ. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതും കൂടിയാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിതൊന്നും കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കപ്പയാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു പണിയിലാണ്. അപ്പോൾ കപ്പ വെട്ടിയെടുക്കുമ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. കൈയൊക്കെ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനെപ്പോൾ കപ്പ മുറിച്ചാലും എൻ്റെ കൈ മുറിയാറുണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാ കപ്പയുടെ എല്ലാ ഭാഗവും ഞാൻ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ നുറുക്കിയെടുക്കുന്നത്. അപ്പോൾ കൈയൊക്കെ മുറിയാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് ഇതുപോലെ നമ്മൾ കപ്പ മുറിച്ച് ശീലമായതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ കപ്പയൊക്കെ ഞാൻ നല്ലോണം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നല്ലോണം നമുക്ക് കഴുകിയെടുക്കണം കപ്പ. കാരണം കപ്പയിൽ മണ്ണുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഓൾറെഡി ഞാനിത് കഴുകിയിട്ടാണ് നുറുക്കിയതെങ്കിലും ഇതിൽ പിന്നെയും നമുക്ക് മണ്ണുണ്ടാവും. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കാൻ നോക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാനിത് രണ്ട് പാത്രത്തിലായിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ രണ്ടിലും ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം വെള്ളം വെച്ചിട്ടാണ് ഇത് വേവിക്കാനും പോകുന്നത്. ഇതിൽ ഒന്നിൽ മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കപ്പ വേവിക്കുമ്പോൾ അധികം വെള്ളം വെച്ച് നമ്മൾ വേവിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ കട്ടൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കപ്പയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ കപ്പ വേവിച്ച അതേ പാൻ തന്നെയാണ് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങയൊന്ന് നമ്മൾ ഈ ഓയിലിൽ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത കപ്പയിലേക്ക് നമ്മൾ പിന്നെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കപ്പ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കപ്പ കഴിക്കുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഗ്യാസ് പ്രോബ്ലം, വയറൊക്കെ ബുദ്ധിമുട്ടാകുക എന്ന് പറയും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് ഉണക്കമുളകും കൂടെ ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കപ്പ ഉടഞ്ഞു പോകാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കപ്പ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കപ്പയും കൂടെ ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതും കൂടെ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം.
അപ്പോൾ ആദ്യം ഈ മുളക് ചതച്ചതിന് ശേഷമാണ് പിന്നെ ഉള്ളിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അരഞ്ഞ് പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഉള്ളി മുളകൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ വീട്ടുകളിൽ ഞങ്ങളൊക്കെ സാധാരണയായിട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയാണ്. എപ്പോഴും നമ്മൾ കപ്പ ഉലർത്തിയെടുക്കുന്നത് ഇതുപോലെയാണ്, ഉള്ളി മുളക് ഇട്ടിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമ്മളിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും കൂടെ നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് കപ്പക്ക് വേറൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നല്ലോണം പൊടിയുന്ന കപ്പയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒടിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കപ്പ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ഉള്ളി കൂടുതൽ എടുക്കുക, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള കപ്പയും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.